ലളിതമായ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി മലപ്പുറം ജില്ലയിൽ കൂടി എന്ന് കോവിഡ് സ്ഥിരീകരിച്ചു മുപ്പത്തിനാലു പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ ഇവരിൽ പതിനാല് പേർക്ക് രോഗബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്തിയിട്ടില്ല പതിനഞ്ച് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയതും ശേഷിക്കുന്ന നാൽപ്പത് പേർ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരുമാണ് ദുബായിൽ നിന്നും കോവിഡ് നെഗറ്റീവ് ആയ ശേഷം തിരിച്ചെത്തിയ ചോക്കാട് സ്വദേശി ഇരുപത്തിയൊമ്പത് വയസ്സുകാരന് ഇന്നലെ മരിച്ചതിന് ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് മുപ്പത് പേർ ജില്ലയിൽ നിന്ന് രോഗമുക്തരായിട്ടുണ്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് ശേഷം ജില്ലയിൽ ഇതുവരെ എണ്ണൂറ്റി പതിനെട്ട് പേരാണ് രോഗമുക്തരായി വീടുകളിലേക്ക് മടങ്ങിയത് ജൂലൈ ഒമ്പതിന് രോഗം സ്ഥിരീകരിച്ച തിരൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായ തിരൂർ സ്വദേശികളായ അറുപത് വയസ്സുകാരി മുപ്പത്തിനാല് വയസ്സുകാരൻ ജൂലൈ ഏഴിന് രോഗം സ്ഥിരീകരിച്ച പൊന്നാനി സ്വദേശിയുമായി ബന്ധമുണ്ടായ പൊന്നാനി സ്വദേശി നാൽപ്പത്തെട്ട് വയസ്സുകാരൻ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ജൂലൈ ഒമ്പതിന് രോഗം സ്ഥിരീകരിച്ച തിരൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായ പൊന്നാനി സ്വദേശി അറുപതുകാരൻ ജൂലൈ പതിനാറിന് രോഗം സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിയുമായി ബന്ധമുണ്ടായ വളാഞ്ചേരി സ്വദേശി അൻപത്തഞ്ചുകാരൻ ജൂലൈ പത്തിന് രോഗം സ്ഥിരീകരിച്ച പെരിന്തൽമണ്ണ സ്വദേശിനിയുമായി ബന്ധമുണ്ടായ പെരിന്തൽമണ്ണ സ്വദേശി പത്ത് വയസ്സുകാരൻ ജൂലൈ ഒമ്പതിന് രോഗം സ്ഥിരീകരിച്ച പൊന്നാനി സ്വദേശിയുമായി ബന്ധമുണ്ടായ പൊന്നാനി സ്വദേശി നാൽപ്പത്തി മൂന്നുകാരൻ ജൂലൈ ഇരുപത്തിയൊന്നിന് രോഗം സ്ഥിരീകരിച്ച കൊണ്ടോട്ടി നഗരസഭയിലെ കൗൺസിലറുമായി ബന്ധമുണ്ടായ കൊണ്ടോട്ടി സ്വദേശി മുപ്പത്തി ഒമ്പത് കാരൻ ജൂലൈ ഇരുപത്തിരണ്ടിന് രോഗം സ്ഥിരീകരിച്ച പെരുവള്ളൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായ പെരുവള്ളൂർ സ്വദേശി മുപ്പത്തഞ്ചുകാരൻ ജൂലൈ ആറിന് രോഗം സ്ഥിരീകരിച്ച മംഗലം സ്വദേശിയുമായി ബന്ധമുണ്ടായ മംഗലം സ്വദേശി മുപ്പത്തിമൂന്നുകാരൻ ജൂലൈ പതിനഞ്ചിന് രോഗം സ്ഥിരീകരിച്ച തിരൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായ തിരൂർ പുറത്തൂരിലെ മുപ്പത്തെട്ട് വയസ്സുകാരി നാല്പത്തിരണ്ട് വയസ്സുകാരൻ ഇയാളുമായി ബന്ധമുണ്ടായ തിരൂർ സ്വദേശികളായ മുപ്പത്തിമൂന്ന് വയസ്സുകാരി പത്ത് വയസ്സുകാരി മുപ്പത്തൊമ്പത് വയസ്സുകാരൻ നാൽപ്പത്തി വയസ്സുകാരി നേരത്തെ രോഗം സ്ഥിരീകരിച്ച കൊണ്ടോട്ടി മത്സ്യമാർക്കറ്റിലെ ജോലിക്കാരനുമായി ബന്ധമുണ്ടായ മലപ്പുറം സ്വദേശികളായ നാൽപ്പത്തിമൂന്ന് വയസ്സുകാരൻ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ നേരത്തെ രോഗം സ്ഥിരീകരിച്ചയാളുമായി ബന്ധമുണ്ടായ ചങ്ങരംകുളം പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ മുപ്പത്തിനാലുകാരൻ എന്നിവർക്കും ഉറവിടമറിയാതെ രോഗബാധിതരായ ചോക്കാട് മത്സ്യമാർക്കറ്റിൽ ഡ്രൈവറായ മലപ്പുറം സ്വദേശി ഇരുപത്തി ആറുകാരൻ പെരുവള്ളൂർ സ്വദേശിയായ ആറു വയസ്സുകാരൻ പുളിക്കൽ സ്വദേശി മുപ്പത്തിയഞ്ചുകാരൻ താനൂർ സ്വദേശി ഇരുപത്തെട്ടുകാരൻ കൊണ്ടോട്ടി മാർക്കറ്റിൽ ഡ്രൈവറായ കൊണ്ടോട്ടി സ്വദേശി ഇരുപത്തെട്ടുകാരൻ കൊണ്ടോട്ടി മത്സ്യമാർക്കറ്റിൽ മത്സ്യ കച്ചവടം നടത്തുന്ന കൊണ്ടോട്ടി സ്വദേശി മുപ്പത്തി ഒമ്പതുകാരൻ പൊന്മള സ്വദേശി നാൽപ്പത്തിരണ്ടുകാരൻ കൊണ്ടോട്ടി നഗരസഭാ കൗൺസിലറായ കൊണ്ടോട്ടി സ്വദേശി അൻപത്തിനാലുകാരൻ കരുവാങ്കല് മത്സ്യ വിൽപ്പന നടത്തുന്ന പെരുവള്ളൂർ സ്വദേശി നാൽപ്പതുകാരൻ മൂന്നിയൂർ സ്വദേശി നാൽപ്പത്തി അഞ്ചുകാരൻ കൊണ്ടോട്ടി മത്സ്യമാർക്കറ്റിൽ ഐസ് വിൽപ്പന നടത്തുന്ന കൊണ്ടോട്ടി സ്വദേശി മുപ്പത്തി ഒമ്പതുകാരൻ തിരുവനന്തപുരം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ ഇരുപത്തിയേഴുകാരൻ ചന്തക്കുന്ന് ചോക്കാട് മാർക്കറ്റുകളിൽ മത്സ്യവില്പന നടത്തുന്ന ചോക്കാട് സ്വദേശി നാൽപ്പത്തി ആറുകാരൻ എറണാകുളത്ത് ടാക്സി ഡ്രൈവറായ പുലാമന്തൂർ സ്വദേശി മുപ്പത്തിയേഴുകാരൻ എന്നിവർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത് മുംബൈയിൽ നിന്നെത്തിയ വട്ടംകുളം സ്വദേശി ഇരുപത്തിനാലുകാരൻ കർണാടകയിൽ നിന്നെത്തിയ തെന്നല സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ ആന്ധ്രാപ്രദേശിൽ നിന്നെത്തിയവരായ താനൂർ സ്വദേശി ഇരുപത്തിയൊന്നുകാരൻ പോത്തുഗൽ സ്വദേശി ഇരുപത്തൊന്നുകാരൻ കർണാടകയിലെ തുങ്കൂരിൽ നിന്നെത്തിയ ആനക്കയം സ്വദേശി അൻപത്താറുകാരൻ ശ്രീനഗറിൽ നിന്നെത്തിയ ഒഴൂർ സ്വദേശി ഇരുപത്തിയേഴുകാരൻ ബംഗളൂരുവിൽ നിന്നെത്തിയവരായ എ ആർ നഗർ സ്വദേശി മുപ്പത്തിമൂന്നുകാരൻ മഞ്ചേരി സ്വദേശി ഇരുപത്താറുകാരൻ പുറത്തൂർ സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരി തലക്കാട് സ്വദേശികളായ പതിനെട്ട് വയസ്സുകാരി പതിനാറ് വയസ്സുകാരി നാൽപ്പത്തി ആറ് വയസ്സുകാരൻ ഗുണ്ടൂരിൽ നിന്നെത്തിയ തിരൂരങ്ങാടി സ്വദേശി മുപ്പതുകാരൻ മഹാരാഷ്ട്രയിൽ നിന്നെത്തിയ പരപ്പനങ്ങാടി സ്വദേശി അൻപത്തിരണ്ട് വയസ്സുകാരൻ തെലങ്കാനയിൽ നിന്നെത്തിയ വഴിക്കടവ് സ്വദേശി ഇരുപത്തിനാലുകാരൻ എന്നിവർക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ശേഷവും രോഗബാധ സ്ഥിരീകരിച്ചു ദുബായിൽ നിന്നും കോവിഡ് നെഗറ്റീവായ ശേഷം തിരിച്ചെത്തിയ ചോക്കാട് സ്വദേശി ഇരുപത്തൊൻപത് വയസ്സുകാരന് ഇന്നലെ മരിച്ച ശേഷമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ദുബായിൽ നിന്നെത്തിയവരായ തൃപ്രങ്ങോട് സ്വദേശി ഇരുപത്തിയഞ്ചുകാരൻ മൂർക്കനാട് സ്വദേശി മുപ്പത്തിനാലുകാരൻ ചെറിയമുണ്ടം സ്വദേശി മുപ്പത്തിമൂന്നുകാരൻ പൊന്നാനി സ്വദേശി ഇരുപത്തിമൂന്നുകാരൻ തിരൂർ സ്വദേശി ഇരുപത്തി ഒമ്പതുകാരൻ പെരുവള്ളൂർ സ്വദേശി നാൽപ്പത്തെട്ടാരൻ എടരിക്കോട് സ്വദേശി മുപ്പത്തി ഒന്നുകാരൻ മമ്പാട് സ്വദേശിനി മുപ്പതുകാരി ദമാമിൽ നിന്നെത്തിയ എടക്കര സ്വദേശി നാൽപ്പത്തിരണ്ടുകാരൻ കുവൈത്തിൽ നിന്നെത്തിയവരായ കരുളായി സ്വദേശി മുപ്പത്തിനാലുകാരൻ വാഴയൂർ സ്വദേശി മുപ്പത്തിരണ്ടുകാരൻ റിയാദിൽ നിന്നെത്തിയവരായ അരീക്കോട് സ്വദേശി നാൽപ്പത്തിരണ്ട് കാരൻ പെരിന്തൽമണ്ണ സ്വദേശി ഇരുപത്തിയേഴുകാരൻ പൊളിക്കൽ സ്വദേശിനിയായ ഒമ്പത് വയസ്സുകാരി വളവന്നൂർ സ്വദേശിയായ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ അങ്ങാടിപ്പുറം സ്വദേശിനിയായ ഇരുപത്തിരണ്ടുകാരി പെരിന്തൽമണ്ണ സ്വദേശിയായ ആറ് വയസ്സുകാരൻ കൊണ്ടോട്ടി സ്വദേശിയായ മുപ്പത്തൊന്നുകാരൻ കുറ്റിപ്പുറം സ്വദേശിയായ നാല് വയസ്സുകാരൻ വെട്ടം സ്വദേശികളായ മുപ്പത്തെട്ട് വയസ്സുകാരൻ നാൽപ്പത് വയസ്സുകാരൻ റാസൽ കൈമയിൽ നിന്നെത്തിയ തിരൂർ സ്വദേശി ഇരുപത്തെട്ടുകാരൻ മൂത്തേടം സ്വദേശി മുപ്പത്തൊന്നുകാരൻ ജിദ്ദയിൽ നിന്നെത്തിയവരായ തെന്നല സ്വദേശി നാൽപ്പതുകാരൻ എ ആർ നഗർ സ്വദേശി നാൽപ്പത്തിരണ്ടുകാരൻ കൊണ്ടോട്ടി സ്വദേശി ഇരുപത്തെട്ടുകാരൻ പെരിന്തൽമണ്ണ സ്വദേശിനി ഇരുപത്തിനാലുകാരി മൂർക്കനാട് സ്വദേശി നാൽപ്പത്തി ഒമ്പതുകാരൻ പൂക്കോട്ടൂർ സ്വദേശിനി മുപ്പത്തെട്ടുകാരി പൂക്കോട്ടൂർ സ്വദേശി മുപ്പത്തി ആറുകാരൻ വഴിക്കടവ് സ്വദേശി മുപ്പത്തിനാലുകാരൻ ദോഹയിൽ നിന്നെത്തിയ പെരിന്തൽമണ്ണ സ്വദേശി നാൽപ്പത്തി ആറുകാരൻ മാറാക്കര സ്വദേശിനി ഇരുപത്തിമൂന്നുകാരി ഷാർജിയിൽ നിന്നെത്തിയ പൊന്മള സ്വദേശി മുപ്പത്തിനാലുകാരൻ തിരുനാവായ സ്വദേശി മുപ്പത്തൊന്നുകാരൻ ഒമാനിൽ നിന്നെത്തിയ നിലമ്പൂർ സ്വദേശി നാൽപ്പതുകാരൻ അബുദാബിയിൽ നിന്നെത്തിയ മഞ്ചേരി സ്വദേശി ഇരുപതുകാരൻ ഖത്തറിൽ നിന്നെത്തിയ തലക്കാട് സ്വദേശിനി ഇരുപത്തിമൂന്നുകാരി സൗദിയിൽ നിന്നെത്തിയ താഴേക്കാട് സ്വദേശി അൻപത്തിമൂന്നുകാരൻ പുളിക്കൽ സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരൻ എന്നിവർക്കാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരിൽ രോഗം സ്ഥിരീകരിച്ചത് രോഗബാധിതരായി അറുന്നൂറ്റി എഴുപത്തിയേഴ് പേരാണ് നിലവിൽ ജില്ലയിൽ ചികിത്സയിലുള്ളത് ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി പേർക്ക് കൂടി പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് ഇപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത് രോഗബാധ സ്ഥിരീകരിച്ചവരടക്കം എഴുന്നൂറ്റി എൺപത് പേർ വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിലുണ്ട് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുന്നൂറ്റി പേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ടുപേരും തിരൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ടുപേരും കാളികാവ് പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ നാൽപ്പത്തഞ്ച് പേരും മഞ്ചേരി മുട്ടിപ്പാലം പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ അൻപത്തി ആറ് പേരും കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ നൂറ്റി എഴുപത് പേരും കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രത്യേക ചികിത്സാ കേന്ദ്രത്തിൽ നൂറ്റി ഒമ്പത് പേരുമാണ് ചികിത്സയിൽ കഴിയുന്നത് മുപ്പത്തി നാനൂറ്റാറ് പേർ വീടുകളിലും ആയിരത്തി നാനൂറ്റി അൻപത്തി പേർ കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രത്യേക നിരീക്ഷണത്തിലുണ്ട് ജില്ലയിൽ നിന്ന് ഇതുവരെ പതിനേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കയച്ചതിൽ പതിനയ്യായിരത്തി എഴുപത്തിയേഴ് പേരുടെ ഫലം ലഭിച്ചു പതിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേർക്ക് സ്രവ പരിശോധനയിലൂടെ ഇതുവരെ വൈറസ് ബാധയില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് പേരുടെ പരിശോധനാ ഫലങ്ങളാണ് ഇനി ലഭിക്കാനുള്ളത് രോഗം സ്ഥിരീകരിച്ചവരുമായി ഏതെങ്കിലും വിധത്തിൽ സമ്പർക്കമുണ്ടായിട്ടുള്ളവർ വീടുകളിൽ പ്രത്യേക മുറികളിൽ നിരീക്ഷണത്തിൽ കഴിയണമെന്നും ആ വിവരം ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ കാട്രാറ്റ് റോറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ കൊറംബിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി